ജയമോഹൻ്റെ നോവൽ നൂറ് സിംഹാസനങ്ങൾ വായിക്കുന്നു. അധ്യായം 1. അമ്മ മരിക്കാൻ കിടക്കുന്ന വിവരം വന്നറിയിച്ചത് കുഞ്ഞൻ നായരായിരുന്നു. വൈകുന്നേരം ഓഫീസ് വിട്ട് പുറപ്പെടാനുള്ള തിരക്കിൽ ഫയലുകളിൽ ഒപ്പിട്ട് കൂട്ടുകയായിരുന്നു. മുന്നിൽ രമണി. ഒടുവിലത്തെ ഫയൽ കൂടി രമണിയെ ഏൽപ്പിച്ചിട്ട്, രാമൻപിള്ളയോട് ഒരിക്കൽ കൂടി നോക്കിയിട്ട് അയച്ചാൽ മതിയെന്ന് പറയൂ, ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇരട്ടക്കതികിന് അപ്പുറത്ത് കുഞ്ഞൻ നായരുടെ തല പ്രത്യക്ഷപ്പെട്ടത്. എന്താ കുഞ്ഞൻ നായരെ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ രമണിയെ കണ്ണുകാണിച്ചു. ഞാൻ രമണിയോട് പോകാൻ തലയാട്ടി, അവനെ അകത്തേക്ക് വരാനും. കുഞ്ഞൻ നായർ രമണി പോകുന്നത് ശ്രദ്ധിച്ചിട്ട് രഹസ്യമായി, സാറിനോടൊരു കാര്യം പറയണം. എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല. ഞാൻ കാലത്ത് കേട്ടതാണ്, ഉച്ചയ്ക്ക് തന്നെ സൈക്കിളുമായി ചെന്ന് കോട്ടാർ ആശുപത്രിയിൽ നോക്കി. സംഗതി ഉള്ളതാണ്, ഞാൻ ആളെ കണ്ടു, ബോധമില്ല, തീരെ വയ്യാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഊഹിച്ചുവെങ്കിലും എൻ്റെ വായ ആര് എന്ന് ചോദിച്ചു. സാറിൻ്റെ അമ്മ തന്നെ, കോട്ടാറിൽ ഷെഡിലാണ് ഇട്ടിരിക്കുന്നത്, ഭിക്ഷക്കാരെ കിടത്തുന്ന ഷെഡിൽ. വെറും തറയിൽ ഒരു പായ കൂടി ഇല്ലാതെയാ കിടപ്പ്. ഞാൻ ആറ്റിങ്ങൽ മുസ്തഫയോട് ഒരു പുൽപ്പായ വാങ്ങി കിടത്താൻ പറഞ്ഞിട്ട് വന്നു. കയ്യിൽ ചക്രമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല തുണി വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. സാർ, കോട്ടാറ് വലിയ ആശുപത്രിയാ, എന്നുവെച്ചാൽ ശരിക്കുള്ള ആശുപത്രിയിലല്ല, ഈ കഴുതച്ചന്തയ്ക്ക് അടുത്തുള്ള പഴയ ആശുപത്രി ഉണ്ടല്ലോ, ഇടിഞ്ഞ 4-5 ഷെഡുകളാണ്, അതിൽ 3-ാമത്തെ ഷെഡിലാണ്, വരാന്തയിൽ തന്നെ കിടപ്പുണ്ട്. എൻ്റെ മച്ചിനൻ ഒരാൾ അതിൻ്റെ അടുത്ത് ചായക്കട വെച്ചിട്ടുണ്ട്, അവനെ ഇടയ്ക്ക് പറഞ്ഞത്. ഞാൻ പേന ഷർട്ടിൽ തിരുകി കണ്ണട എടുത്ത് കൂടിലിട്ട് കീശയിലാക്കിയിട്ട് പുറപ്പെട്ടു. കുഞ്ഞൻ നായർ പുറകിൽ ഓടി വന്നു. അല്ല സാറിപ്പോൾ അങ്ങോട്ട് പോകണ്ട. വേണ്ട സാർ, അതത്ര നല്ലതല്ല. ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞ് വായ നാറ്റിക്കുന്നു, നമ്മളെന്തിന് അവൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കണം. ഇതുവരെ ഞാൻ ഒരാളോടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എവൻ്റെയൊക്കെ നാക്ക് തീട്ടം കൊണ്ടുണ്ടാക്കിയതാ. സാർ ഇടപെടണ്ട, ഞാൻ ഇരുചെവി അറിയാതെ സംഗതികൾ ശരിയാക്കാം. ഉള്ള കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി സാർ. സാർ വീട്ടിലേക്ക് പോ, ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ഞാൻ നായർ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് കർക്കശമായി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ഓഫീസിലൂടെ നടക്കുമ്പോൾ എൻ്റെ മുതുകത്ത് കണ്ണുകൾ തുറന്നു എന്ന് ഞാൻ വെള്ള ഷർട്ടിട്ട് തുടങ്ങിയോ, അന്ന് മുളച്ച കണ്ണുകളാണവ. ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും പരിഹാസത്തോടെ എന്നെ നോക്കിയിട്ട് പരസ്പരം നോക്കി, ചുണ്ടനങ്ങാതെ സംസാരിച്ചു. എൻ്റെ പിന്നിൽ വന്ന നായർ എന്തോ ആംഗ്യം കാട്ടിയപ്പോൾ രമണി വാ പൊത്തിച്ചിരിച്ചു. ഞാൻ കാറ് തുറന്ന് കയറിയിരുന്നു. നായർ കുനിഞ്ഞ്, ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ പുറകിൽ വരാം സാർ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് പുറപ്പെട്ടു. അയാൾ മാഞ്ഞ് ഓഫീസ് മായുന്നതുവരെ എൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറുക്കം അയഞ്ഞു. ചുമലുകൾ മെല്ലെ തളർന്നു. സ്റ്റിയറിങ്ങിൽ എൻ്റെ പിടി ഇളകി. ഒരു സിഗരറ്റ് വലിക്കാൻ എൻ്റെ ചുണ്ടും തൊണ്ടയും നെഞ്ചും മനസ്സും കൊതിച്ചു. പക്ഷെ കാറിൽ ഷർട്ടിൽ ഒരിടത്തും സിഗരറ്റ് ഉണ്ടാവില്ല, സുധയുടെ നിയന്ത്രണം. ചെട്ടികുളം ജംഗ്ഷനിൽ കാർ നിർത്താതെ തന്നെ ഒരു പാക്കറ്റ് വിൽസ് ഗോൾഡ് വാങ്ങി. ഊതിയപ്പോൾ എൻ്റെ വെപ്രാളവും ഒപ്പം പുക പുറത്തേക്ക് ഒഴുകുന്നതായി തോന്നി. ജംഗ്ഷനിൽ നിന്നിരുന്ന പോലീസുകാരൻ എന്നെ കണ്ടപ്പോൾ ഉണർന്ന് സല്യൂട്ട് അടിച്ചു. കാർ ഇറക്കമിറങ്ങി കോട്ടാറിലെ ആശുപത്രി നടയിലെത്തി. അതിനപ്പുറത്താണ് കഴുതച്ചന്ത ആശുപത്രി എന്ന് കേട്ടിട്ടുണ്ട്. ആശുപത്രി വാതുക്കൽ എൻ്റെ കാർ നിന്നപ്പോൾ മുൻവശത്ത് നിന്ന പണിക്കാർ മുഴുവൻ ഉള്ളിലേക്ക് ഓടി. ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കുന്ന ശബ്ദങ്ങൾ, പലതരം കാൽപ്പരുമാറ്റങ്ങൾ. അകത്തൊരു പാത്രം വലിയ ഒച്ചയോടെ വീണു. രണ്ടാളുകൾ എൻ്റെ കാറിൻ്റെ നേർക്ക് ഓടിയെത്തി. ഇടത്തരം പ്രായമുള്ളയാൾ ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായ
മറ്റേയാൾ ഗുഡ് ഈവനിങ് സർ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ നോക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഞെട്ടി. ഇവിടെയാണോ സാർ? അതെ, ഇവിടെ തന്നെ. ഇടത്തരം പ്രായക്കാരൻ, അല്ല സാർ ഇവിടെയല്ല ഇത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഇവിടെ തന്നെ, ഇതല്ലേ ഭിക്ഷക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു. സാർ, ഇവിടെയുള്ളവരൊക്കെ അനാഥരാ. മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്നിടുന്ന ഭ്രാന്തന്മാരും കിഴട്ട് പിച്ചക്കാരുമാണ് ഇവിടെ. ഞാൻ മൂന്നാമത്തെ ഷെഡ് എവിടെയാണ് എന്ന് ചോദിച്ചു. കാട്ടാം സാർ എന്ന് രണ്ടാളും എന്നെ വിളിച്ചു കൊണ്ടുപോയി. ഡോക്ടർമാരാണ്, സീനിയർ, ഒന്ന് മടിച്ച് ഒക്കെ ചാവാറായ കേസാണ് സാർ. ചികിത്സയൊന്നും ചെയ്യാൻ പറ്റില്ല. ജനറൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, റൊട്ടിയും വെള്ളവും കൊടുക്കും. പൊതുവെ ഒന്നും രക്ഷപ്പെടാറില്ല. ചെറുപ്പക്കാരൻ, ഫണ്ടൊക്കെ കമ്മിയാണ്, സ്റ്റാഫുമില്ല. തോട്ടിമാരൊഴിച്ച് മറ്റുള്ളവർ ഇതുങ്ങളെ തൊടൂല എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ നടന്നു. ഇപ്പം വലിയ തിരക്കാ സാർ, മഴക്കാലമാണ്. ഈറനിൽ കിടന്ന് പനിയും സന്നിയും വന്ന് റോട്ടി കിടക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടിയിലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇതൊക്കെ മൃഗങ്ങളെ മാതിരിയാണ്. ഒരെണ്ണം ചാകാൻ കിടന്ന മറ്റൊരാൾ നോക്കൂല. ഡോക്ടർ എൻ്റെ പിന്നിൽ നടന്നു വന്നു. ആ ഷെഡ് മുഴുവൻ തെരുവ് നായകളാണ് കൂടുതൽ. മഴക്കാലമായതുകൊണ്ട് പുറത്തുള്ള നായ മുഴുവൻ അകത്ത് കടന്നതായിരുന്നു. പുണ്ണും ചെള്ളും പിടിച്ച നായ്ക്കൾ. ഷെഡ് മുഴുവൻ രോഗികൾ. പണ്ട് എപ്പോഴോ എന്തിനോ ഉണ്ടാക്കിയ ഓടിട്ട ഷെഡാണ്. ഓടുകൾ പൊളിഞ്ഞ് വെളിച്ചം അകത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഷെഡിനുള്ളിൽ തന്നെ പുല്ലും കളയും മുളച്ചിരുന്നു. വെറും നിലത്തും കീറിയ ചാക്കുകളിലും പഴയ പനമ്പായകളിലുമായി ചവറ്റുകൂനകൾ പോലെ ആളുകൾ കിടക്കുകയായിരുന്നു. ദ്രവിച്ചു തുടങ്ങിയ മനുഷ്യർ, അധികവും വൃദ്ധർ. മിക്കവാറും ആളുകൾക്ക് ബോധമില്ല. ചിലർ എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു. ചിലർ കയ്യോ കാലോ ആട്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. ചീഞ്ഞ മാംസത്തിൻ്റെയും ദ്രവിച്ച തുണികളുടെയും ഛർദിയുടെയും ഗന്ധം. നടക്കുമ്പോൾ ഈച്ചകൾ ഹം എന്ന ഒച്ചയോടെ എഴുന്നേറ്റ് പറന്ന് പിന്നെയും ഇരുന്നു. ഞാൻ കർച്ചീഫ് കൊണ്ട് മൂക്ക് പൊത്തി നടന്നു. ഒക്കെ ഭ്രാന്ത് പിടിച്ചവരാ സാർ. കിടന്ന സ്ഥലത്ത് തന്നെ ഒന്നും രണ്ടുമൊക്കെ പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയെങ്ങും ഒരു പണിക്കാരും ഉണ്ടായിരുന്നില്ല. തോട്ടികൾ കാലത്ത് തന്നെ വന്ന് വൃത്തിയാക്കിയിട്ട് പോകും. പിന്നെ ആരും വരില്ല. വൈകുന്നേരം അവരെ വിളിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ഷെഡിൽ ദ്രവിച്ച ഒരു തൂണിൻ്റെ താഴെ അമ്മ കിടക്കുന്നത് ഞാൻ കണ്ടു. ഒരു പായയിൽ മലർന്നു കിടക്കുന്നു. മിക്കവാറും നഗ്നയായി. കറുത്ത വയറ് വലിയൊരു തുകൽച്ചാക്കു മാതിരി പൊന്തിയുന്നു. മുലകൾ അഴുക്കു സഞ്ചികൾ പോലെ രണ്ടു വശത്തേക്കും വീണിരുന്നു. കൈയും കാലും നീര് വെച്ച് ചുളിവുകൾ നിവർന്ന് തിളങ്ങുകയായിരുന്നു. വായ തുറന്ന് കറുത്ത ഒറ്റപ്പല്ലും അട്ടപോലെ കറുത്ത ഊനും കാണാനായി. തലമുടി ചാണകം പോലെ കിടന്നു. എന്താ ഇവർക്ക് എന്ന് ഞാൻ ചോദിച്ചു. ആക്ച്വലി ഞാൻ നോക്കിയില്ല സാർ. വയസ്സ് 70 മറ്റും ഉണ്ടാവും. എൻ്റെ നോട്ടത്തിൽ നിന്ന് മാറി ഓർമ്മയുള്ളവർക്ക് മാത്രമല്ല ഗുളികയും കൊടുക്കാറുള്ളത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അമ്മയെ തന്നെ നോക്കുകയായിരുന്നു. അമ്മ 6 പൊക്കം, ചെറുപ്പത്തിൽ കറുത്ത വട്ടമുഖത്ത് നിറയെ വെളുത്ത പല്ലും പനങ്കായകൾ മാതിരി ഉറച്ച മുലകളും വലിയ കൈയും കാലുമായി ശ്രീ വൈകുണ്ഠക്ഷേത്രത്തിലെ കറുത്ത ശില്പം പോലെയിരിക്കും. ലോഹത്തട്ടിൽ അടിക്കുന്ന ഒച്ചയിൽ സംസാരിക്കും. അമ്മ തെരുവിൽ വരുന്നത് കണ്ടാൽ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടും. ഒരിക്കൽ അമ്മ പിടാരിക്കോവിലിൻ്റെ പുറകുവശത്ത് തോട്ടിൽ കുളിച്ചിട്ട് മുല കുലുക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു. ഞാൻ പിന്നിലുണ്ട്. സന്ധ്യാനേരം എതിരിൽ വന്നുപെട്ട കോരൻ വൈദ്യർ രണ്ട് കൈയും കൂപ്പി അമ്മയെ ദേവി എന്ന് നിലവിളിച്ചുകൊണ്ട് നിന്നുപോയി. അന്ന് അമ്മ എന്തോ വാരി വലിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അവർ ഒന്നും ശ്രദ്ധിക്കാതെ കാലുപൊക്കി വെച്ച് നടന്നുപോയി.
കേസോ മറ്റോ ആണോ സാർ എന്ന് ഡോക്ടർ ചോദിച്ചു. എൻ്റെ ചുണ്ടുകൾ പെട്ടെന്ന് കല്ലായി മാറി. ചിന്തയിലെ ജീവൻ ചുണ്ടിൽ ചെന്നെത്തിയില്ല. ഒന്ന് രണ്ട് സെക്കൻഡ് നേരം ഞാൻ ചുണ്ടിലേക്ക് എത്താൻ ശ്രമിച്ചു, പിന്നെ ചുണ്ടനക്കി. വേണ്ടപ്പെട്ട ഒരാളാ എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം സാർ. ബസ് സ്റ്റാൻഡിൽ നിന്ന് തോട്ടികൾ കൊണ്ടുവന്നിട്ടതാണ്. അയാൾ കുന്തിച്ചിരുന്ന് അമ്മയുടെ വയറ് ഞെക്കി നോക്കി. നാലഞ്ച് ദിവസമായി യൂറിൻ പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇന്നർ ഓർഗൻസ് ഓരോന്നായി നിന്നു പോകുന്നു. വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂറിൻ പുറത്തു പോയ രക്തത്തിൽ അമോണിയ കുറയും. അപ്പോൾ ചിലപ്പോൾ ഓർമ്മ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. വല്ലതും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ മിസ്റ്റർ മാണിക്യം എന്ന് വിളിച്ചു. മാണിക്യം ആ സ്വരമാറ്റം മനസ്സിലാക്കാതെ സാർ എന്ന് പറഞ്ഞു. മിസ്റ്റർ മാണിക്യം, ഇത് കത്തികൊണ്ട് നെഞ്ചിൽ കുത്തിയിറക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു. ഇതെൻ്റെ അമ്മയാ. ഡോക്ടർക്ക് ആദ്യം മനസ്സിലായില്ല. സാർ എന്ന് പറഞ്ഞ് വാ തുറന്നു. ഇതെൻ്റെ സ്വന്തം അമ്മയാ. ഡോക്ടർ പിന്നെയും മനസ്സിലാവാതെ സാർ എന്ന് പറഞ്ഞു. ഇതാണെൻ്റെ അമ്മ. ലേശം മാനസിക പ്രശ്നമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ കാലമായി. ഡോക്ടർ എന്നെയും അമ്മയെയും മാറി മാറി നോക്കി. പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഐ ആം സോറി സാർ, ആക്ച്വലി എന്ന് എന്തോ പറയാൻ വാ തുടങ്ങി. സാരമില്ല, ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യുക. ഉടൻ തന്നെ ഇവരുടെ വസ്ത്രമൊക്കെ മാറ്റി വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് റെഡിയാക്കൂ. ഞാൻ ഇവരെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ആംബുലൻസിനും പറയൂ. ഷുവർ സാർ എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സ് പുറത്തെടുത്തു. സാർ പ്ലീസ്, ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ സ്ഥിതി സാറൊന്ന് മനസ്സിലാക്കണം. ഈ സിസ്റ്റത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുകയാണ്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. 10 നിമിഷത്തിൽ ഡോക്ടർ ഓടി വന്നു. ക്ലീൻ ചെയ്യുകയാണ് സാർ. ഇഞ്ചക്ഷൻ ചെയ്ത് യൂറിൻ പുറത്തെടുക്കുന്നുണ്ട്. ഹോപ്പൊന്നും വേണ്ട. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ സിഗരറ്റ് കത്തിച്ചു. കാറിൻ്റെ പുറത്തു നിന്ന ഡോക്ടർ നന്നായി കുനിഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ സാർ എന്ന് വിളിച്ചു. യെസ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മീതെ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല സാർ. എന്നെക്കൊണ്ട് ആവുന്നത് ഞാൻ ചെയ്യുന്നു. മുനിസിപ്പൽ ചവറ്റുപറമ്പിലേക്ക് ചവറ് കൊണ്ടുചെന്ന് തട്ടുന്നത് മാതിരിയാണ് ഇവിടെ ഇവരെ കൊണ്ടുവരുന്നത്. ഞാൻ ഓക്കെ, ചെന്ന് പണി നോക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത കാഠിന്യം വന്നു. എൻ്റെ മീതെ തന്നെ എനിക്ക് തോന്നിയ അറപ്പുകൊണ്ടാവാം. പക്ഷേ ഡോക്ടറുടെ ശബ്ദം മാറി. സാർ, ഞാൻ എസ് സി കോട്ടയിൽ വന്നവനാണ്. എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. വൃത്തികെട്ട ഏതോ പ്രാണിയെ നോക്കുന്നത് മാതിരിയാണ് എന്നെ ഇവർ നോക്കുന്നത്. ഞാൻ സർവീസിൽ കയറി ഇപ്പോൾ 18 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. സീനിയറാണ് സാർ. പക്ഷേ ഇന്ന് വരെ അന്തസ്സായിട്ട് ചെയറിലിരുന്ന് രോഗികളെ നോക്കിയിട്ടില്ല. സർവീസ് മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുവാനുമാ സാർ എൻ്റെ യോഗം. ഇവിടെ വലിയ ജാതിയിലുള്ള ഒരൊറ്റ ആളില്ല. ഈ ചെറിയ ഡോക്ടറും എൻ്റെ ജാതിയാണ്. ഞങ്ങൾ രണ്ടാളെയും തുടർന്ന് സംസാരിക്കാനാവാതെ അയാൾക്ക് തൊണ്ടയടച്ചു. ഇറങ്ങി അയാളെ തള്ളിയിട്ട് ചവിട്ടി അരച്ച് മെതിച്ച് ചെളിയായി മാറ്റി മണ്ണോട് മണ്ണാക്കണമെന്ന് തോന്നി. എൻ്റെ കൈയും കാലുമൊക്കെ വൈദ്യുതി ഏറ്റതുപോലെ പിടഞ്ഞു. ശ്വാസം മുട്ടിയപ്പോൾ എൻ്റെ കയ്യിലെ സിഗരറ്റ് വിറച്ച് ചാരമെൻ്റെ മടിയിൽ വീണു. അയാൾ കണ്ണുകൾ തൂത്തുകളഞ്ഞിട്ട് വൃത്തികെട്ട ജീവിതമാ സാർ. ക്ലിനിക്ക് വെച്ചാൽ ഉയർന്ന ജാതിക്കാരൻ വരില്ല. നമ്മുടെ ആളുകളിൽ കാശുള്ളവനും വരില്ല. എനിക്ക് നാട്ടിൽ തോട്ടി ഡോക്ടർ എന്ന പേര്. പഠിച്ച പഠിത്തത്തിന് വേറെ എവിടെ പോയാലും അന്തസ്സായി ജീവിക്കാമായിരുന്നു. ഒരു ഡോക്ടറാകണമെന്ന് സ്വപ്നം കണ്ട് രാവും പകലും ഇരുന്ന് പഠിച്ചു. പട്ടിണി കിടന്ന് പഠിച്ചവനാ സാർ. ഇതാ തോട്ടികളുടെ ഒപ്പം തോട്ടി ഡോക്ടറായി എന്നെ ഇരുത്തിയിരിക്കുന്നു. ഞാൻ നെടുവീർപ്പിട്ടു. എൻ്റെ മുഖത്തിലെ പേശികളെ മെല്ലെ അയച്ചു. മാണിക്യം എന്ന് ഞാൻ വിളിച്ചു.
വേറെ പണിക്ക് പോയാലും ഇതുതന്നെയാണ് ഗതി. സിവിൽ സർവീസ് എഴുതി എന്നെപ്പോലെ ആയാലും വേറെ മാർഗമില്ല. ഞാൻ സിവിൽ സർവീസിലെ തോട്ടിയ. ഡോക്ടറുടെ വായ തുറന്നു തന്നെ നിന്നു. ഞാൻ വാക്കുകളെ കടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ വ്രണത്തിലെ ചലം പോലെ അവ ചീറ്റിയടിച്ചു. ഈ ശരീരം കണ്ടോ, ഇതിലോടുന്ന ചോര മുഴുവൻ പിച്ചെടുത്ത് ഉണ്ട ചോറിൽ ഊട്ടിയതാ. അത് എനിക്ക് മറക്കാനാവില്ല. ഞാൻ മറന്നാലും എനിക്ക് പിച്ചയിട്ട ഒരാളും അത് മറക്കില്ല. മറക്കണമെങ്കിൽ മുഴുവൻ ചോരയും കീറി പുറത്തെടുക്കണം. വേറെ വല്ല നല്ല രക്തവും കുത്തിക്കയറ്റണം. പുലി, നായ, കഴുത, അങ്ങനെ വല്ല അന്തസ്സുള്ള ജീവിയുടെയും രക്തം. അത് വാക്കുകളില്ലാതെ ഞാൻ വിക്കി. പിന്നെ പൊയ്ക്കോളൂ, പോയി അമ്മയെ റെഡിയാക്കൂ എന്ന് പറഞ്ഞു. ആ ഉച്ചത്തിലുള്ള സ്വരം എൻ്റെ കാതുകളിൽ വീണപ്പോൾ എൻ്റെ ദേഹം ലജ്ജ കൊണ്ട് ചുരുങ്ങി. ഞെട്ടിപ്പോയി നിന്ന ഡോക്ടർ സ്വപ്നത്തിലെന്ന പോലെ നടന്നുപോയി. ഞാൻ മറ്റൊരു സിഗരറ്റ് കത്തിച്ചു. ഈ അന്യനോട് ഞാൻ എന്തിനാണ് പിച്ചയെടുത്ത് തിന്ന കാര്യമൊക്കെ പറഞ്ഞത്? ഇവൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്ത് ചിത്രമാ ഉണ്ടാവുക? തീർച്ചയായും എല്ലാ മതിപ്പും പോയിട്ടുണ്ടാവും. അയാൾക്ക് തന്നെപ്പറ്റി ഒരു മതിപ്പുമില്ല. ഇപ്പോൾ എന്നെ അയാൾ തന്നെപ്പോലെ ഒരാളായി കരുതിയിട്ടുണ്ടാവും. സിഗരറ്റ് വായിലിരുന്ന് കയ്പുണ്ടാക്കി. അത് വലിച്ചെറിഞ്ഞിട്ട് കാർക്കിച്ചു തുപ്പി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല. ഞാനിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ക്ഷണം ഞെട്ടലോടെ ഓർത്തു. എൻ്റെ കാർ ഇവിടെ നിൽക്കുന്നത് ഇതിനകം നൂറുകണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും. നൂറുകണക്കിന് ആളുകൾ പരിഹാസച്ചിരിയോടെ മറ്റുള്ളവരെ നോക്കിയിട്ടുണ്ടാവും. സിവിൽ സർവീസിനുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ ഇരുന്നപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എൻ്റെ ജാതിയെപ്പറ്റിയായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതുമായിരുന്നു. വിയർത്ത കൈപത്തികളെ മേശപ്പുറത്ത് പരന്നിരുന്ന കണ്ണാടിയിൽ ഉരസിക്കൊണ്ട് ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് ഞാൻ കാത്തിരുന്നു. എ സിയുടെ ശബ്ദം, കടലാസുകൾ മറിയുന്ന ശബ്ദം, കടലാസുകൾ മറിയുന്നത് പോലെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ശബ്ദമില്ല. വളരെ പതിഞ്ഞ ശബ്ദം, മർമ്മരം. പക്ഷേ അതിനെ നമ്മുടെ ആത്മാവ് കേൾക്കും. ഒരാൾ അനങ്ങിയാൽ കറങ്ങുന്ന കസേര ശബ്ദിച്ചു. അയാൾ വീണ്ടും എൻ്റെ കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി എന്ന് സ്വയം പറഞ്ഞ് ഗോത്രവർഗത്തിൽ നായാടി എന്ന് വായിച്ച് നിവർന്ന് വെൽ എന്ന് പറഞ്ഞു. ഞാൻ വിറങ്ങലിച്ച് കുത്തിയിരുന്നു. നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ? ഞാൻ അല്ല എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാടമായിട്ട് പറഞ്ഞു. നായാടികൾ അലഞ്ഞു തിരിയുന്ന കുറവരാണ്. ഇവരെ കണ്ടാൽ തന്നെ അയിത്തമാണ് എന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ട് പകൽവട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു. ഇവരെ നേർക്കുനേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെക്കൂട്ടി ചുറ്റി വളച്ച് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുകയാണ് പതിവ്. അതുകൊണ്ട് ഇവർ പകൽ മുഴുവൻ കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞുകുട്ടികളോടെ പന്നികളെപ്പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ്. രാത്രി പുറത്തേക്കിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും. ഇവർ മൂധേവിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇവർക്ക് തവിട്, എച്ചിൽ ഭക്ഷണം, ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവയെ ചിലർ വീട്ടിൽ നിന്ന് വളരെ അകലെ കൊണ്ട് വെക്കുന്ന രീതി പതിവുണ്ട്. ഇവർ കയ്യിൽ കിട്ടുന്ന എന്തും തിന്നും. പുഴുക്കൾ, എലികൾ, ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു തിന്നും. മിക്കവാറും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും. പൊതുവെ ഇവർ കുറിയ കറുത്ത മനുഷ്യരാണ്. നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളും ഉള്ളവർ. ഇവരുടെ ഭാഷ പഴന്തമിഴാണ്. ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല. ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് സ്ഥിരമായ പാർപ്പിടമില്ല. എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയുമില്ല. തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരാണ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇവരെക്കൊണ്ട് സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല. മറ്റൊരാൾ എന്നെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷയെടുത്താണ് കഴിയുന്നത്. തെരുവിലാണ് ജീവിക്കുന്നത്.
നഗരങ്ങളുണ്ടായപ്പോൾ അവർ നഗരത്തിലെത്തി. അവിടെയുള്ള തെരുവ് ജീവികളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ്. അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച്, താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു. അയാൾ എന്നെ നോക്കി. നിങ്ങളിതാ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ ചലനമില്ലാത്ത മുഖത്തോടെ, എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടി എന്ന് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ, അംബേദ്കറിന് കിട്ടിയതുപോലെ എന്ന് ചോദിച്ചു. ഞാൻ തറപ്പിച്ച് പറഞ്ഞു, അതെ സാർ, അംബേദ്കറിന് കിട്ടിയതുപോലെ തന്നെ. ഏതാനും സെക്കൻഡുകൾ നിശബ്ദത. മൂന്നാമത്തെയാൾ എന്നോട് ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുക? എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്ക് കയറി. കണ്ണുകളിൽ, കാതിൽ, വിരൽത്തുമ്പുകളിലൊക്കെ ചൂടുള്ള ചോര ഇരച്ചു പാഞ്ഞു. മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയേണ്ട ഉത്തരമേതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ഞാൻ അപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദനെയാണ്. ഉറച്ച ശബ്ദത്തിൽ, സർ, ന്യായമെന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത്? ന്യായമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തും നിർത്തുകയാണെങ്കിൽ സമത്വമെന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്ക് ഇരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു. ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടാഞ്ഞ്, അത് കൊലപാതകമാണെങ്കിലോ മിസ്റ്റർ ധർമ്മപാലൻ? കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? എനിക്ക് അപ്പോളത് പറയാതിരിക്കാനായില്ല. സർ, കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിരപരാധി. അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത്. ഏതാണ്ട് 5 നിമിഷത്തോളം മുറിയിൽ നിശബ്ദതയായിരുന്നു. കടലാസുകൾ മറിയുന്ന ശബ്ദം, പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചയാൾ 1-2 പൊതുവായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇൻ്റർവ്യൂ തീർന്നു. എൻ്റെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരമുണ്ടായിരുന്നു. താഴത്തേക്ക് പോയി മൂത്രമൊഴിച്ചപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നുരച്ചു പതഞ്ഞ അമ്ലം തന്നെ ഒഴുകി ഇറങ്ങുകയാണെന്ന് തോന്നി. കൈയും കാലും മുഖവും മെല്ലെ തണുത്തു. ഞാൻ കണ്ണാടി നോക്കി. മുഖം കഴുകി, തല ചീകി. എൻ്റെ മുഖം കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന വെപ്രാളത്തെ കണ്ട് എനിക്ക് തന്നെ ചിരി വന്നു. നേരെ കാൻറ്റീനിലേക്ക് ചെന്ന് ഒരു കോഫി വാങ്ങി എടുത്തുകൊണ്ട് കണ്ണാടി ജനാലയുടെ അടുത്തുള്ള മേശയിൽ ചെന്നിരുന്ന് പതുക്കെ മുത്തി കുടിച്ചു. താഴെ കാറുകൾ കൂറകൾ പോലെ ഓടി. മനുഷ്യർ ചെറിയ ചുവന്ന പ്രാണികൾ പോലെ നടന്നു. മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ തോന്നിപ്പോവും എത്ര അറപ്പുണ്ടാക്കുന്ന ചലനമാണ് ഈ മൃഗത്തിന് എന്ന്. നായും കാളയും പൂച്ചയുമൊക്കെ എത്ര ഗംഭീരമുള്ള നടത്തമുള്ളവ. റോഡിൽ പോയ ഒരു കാറിൻ്റെ കണ്ണാടിയുടെ പ്രതിഫലനം എൻ്റെ കണ്ണുകളെ വാളുപോലെ വെട്ടിമറിഞ്ഞു. എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്നു. ആദ്യം ഞാൻ അയാളെ മനസ്സിലാക്കിയില്ല. അത് എന്നെ ഇൻ്റർവ്യൂ ചെയ്തയാളായിരുന്നു. ഐ ആം സെൻ ഗുപ്ത എന്ന് അയാൾ പറഞ്ഞു. ചായക്കോപ്പ ഒന്ന് ചുഴറ്റിയിട്ട് കുടിക്കുന്നത് ബംഗാളികളുടെ ശീലമാണ്. വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ചെറിയ ഇടവേള. ഞാൻ അയാളെ നോക്കി. എന്താണ് അയാളുടെ ഉദ്ദേശ്യം? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് തന്നിട്ടുള്ളത്. ഞാനതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാതെ വെറുതെ മിഴിച്ചു നോക്കി. ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ്, നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ നന്ദി സാർ എന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറുമൊരു കുസൃതി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക. അതിനുള്ള ഉത്തരവും എല്ലാവർക്കും അറിയാം.
സത്യം, ധർമ്മം, സേവനം, രാഷ്ട്രനന്മ, എല്ലാ ചവറും നമുക്ക് വേണമല്ലോ. അയാൾ ചായ കുടിച്ചു. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെൻ്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ്. പക്ഷേ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, വളരെ നല്ല വാക്കുകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ പുഞ്ചിരിച്ചു. ഞാനൊഴിച്ച് മറ്റൊരാളും നല്ല മാർക്കിടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരാളൊഴിച്ച് എല്ലാവരും നല്ല മാർക്കിട്ടിരുന്നു. പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ നല്ല മാർക്കിട്ടതിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. എന്താണെന്ന് ഞാൻ നോക്കി. എന്നെപ്പറ്റി ഒരു ചിത്രം ഉണ്ടാക്കാൻ തന്നെ. എന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും പുരോഗമനവാദിയായിട്ടും ആധുനിക മനുഷ്യൻ എന്നും അവർ വിചാരിക്കണമെന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ? ഞാൻ എന്തുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കുന്നില്ല? എന്തുകൊണ്ട് മാടിൻ്റെ മാംസം തിന്ന് മദ്യം കഴിക്കുന്നു? ഒക്കെ ഇതിന് വേണ്ടി തന്നെ. ബംഗാളിക്കും പഞ്ചാബിക്കും ഇതൊക്കെ കൂടിയേ തീരൂ. പക്ഷേ യാദവിന് ഒരു പ്രശ്നവുമില്ല. യാതൊരു ചമ്മലും കൂടാതെ അയാൾക്ക് പിന്തിരിപ്പൻ വർഗീയവാദിയായി തുടരാനാവും. ശേഷിച്ച ചായ കുടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സെൻഗുപ്ത എഴുന്നേറ്റു. ഞാൻ നന്ദി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക. ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച്, എന്നുവെച്ചാൽ നിങ്ങൾ വന്ന് എൻ്റെ മോളെ പെണ്ണ് ചോദിക്കുന്ന ഘട്ടത്തിന് മുൻപ് വരെ. ഞാനും ചിരിച്ചുപോയി. സെൻഗുപ്ത, കനത്ത കഴുത്തും കൊഴുത്ത കവിളുകളുമുള്ള തുടുത്ത മനുഷ്യൻ, മലേഷ്യക്കാരനാണോ എന്ന് തോന്നിപ്പോകും. ചെറുപ്പക്കാരാ, നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും. എങ്കിലും അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ. പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. സ്വാമി പ്രജാനന്ദൻ, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത കണ്ണുകൾ ചുരുക്കി, നേർ ശിഷ്യനാണോ എന്ന് ചോദിച്ചു. അല്ല, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏണസ്റ്റ് ക്ലർക്കിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത മടങ്ങി വന്നു. ഏണസ്റ്റ് ക്ലർക്ക് സായിപ്പാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരനാണ്, തിയോസഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു. പിന്നെ വർക്കലയിലേക്ക് വന്ന് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ഗുരു സമാധിയായതിനു ശേഷം തിരുവനന്തപുരത്ത് വന്ന് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വേദാന്തത്തിനു വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു. 1942 കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ആശ്രമം നടത്തി. പിന്നെ വാർത്തയൊന്നും ഇല്ല. സെൻഗുപ്ത, എനിക്ക് വേദാന്തങ്ങളിൽ ചെറിയ താല്പര്യമുണ്ട്. വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ, പ്രജാനന്ദ സ്വാമി ക്ലർക്കിൻ്റെ ഒപ്പം തിരുവനന്തപുരത്തും ആശ്രമത്തിലുണ്ടായിരുന്നു. ക്ലർക്ക് കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം കുറേ ദിവസം അദ്ദേഹം ആ സ്ഥാപനത്തെ നടത്തി. പ്രജാനന്ദൻ ഇപ്പോഴുണ്ടോ എന്ന് സെൻഗുപ്ത ചോദിച്ചു. ഇല്ല, സമാധിയായി 1982. സെൻഗുപ്ത ഓ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കേശവപ്പണിക്കർ എന്നാണ്. ഏണസ്റ്റ് ക്ലർക്കാണ് അദ്ദേഹത്തിന് കാഷായം കൊടുത്ത് പ്രജാനന്ദനാക്കിയത്. സെൻഗുപ്ത, ക്ലർക്ക് സന്യാസിയായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, നാരായണ ഗുരുവിൻ്റെ ഏക അന്യനാട്ടു ശിഷ്യൻ അദ്ദേഹമാണ്. പലരുടെയും പേര് മാറ്റിയ ഗുരു ക്ലർക്കിൻ്റെ പേര് മാത്രം മാറ്റിയില്ല. അതൊരു ആശ്ചര്യം തന്നെ എന്ന് സെൻഗുപ്ത പറഞ്ഞു. നാരായണ ഗുരുവിനെ പറ്റി ധാരാളം വായിച്ചിട്ടുണ്ട്, സെൻഗുപ്ത പറഞ്ഞു. ശരി, എന്നാൽ കാണാം എന്നു ഒന്ന് നടന്നിട്ട് മടിച്ചു നിന്ന് പക്ഷേ എന്ന് പറഞ്ഞു. സർ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഓക്കെ പറയൂ സർ. അല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ഇല്ല സർ, പറയൂ. അല്ല, നിനക്കൊരു നല്ല അധ്യാപകനാവാമായിരുന്നു, നല്ല ഡോക്ടറാവാമായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു. ഇത് നല്ല രംഗമാണോ എന്നെനിക്ക് സംശയമുണ്ട്. നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല ഇത്. എന്നാൽ കാണാം. പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് നടന്നുപോയി അയാൾ. സെൻഗുപ്ത എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ അതിനുശേഷം ഓരോ ദിവസവും അറിയുകയായിരുന്നു. എങ്ങും എപ്പോഴും ഞാൻ വെളിയിൽ നിർത്തപ്പെട്ടു. IAS ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാനുള്ളത് മാത്രമാണ്. പക്ഷേ എന്നോട് ആരും അത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ ഓരോ വാക്കിനും നീ അതല്ല എന്ന് മാത്രമായിരുന്നു പൊരുൾ. ഞങ്ങളുടെ കരുണ കൊണ്ട്, ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു.
അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിരുന്നു കൊള്ളൂ. ഞങ്ങളോട് നന്ദിയോടെ ഇരിക്കുക. ഞാൻ തമിഴ്നാട്ടിലേക്ക് നിയമിക്കപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആരാണെന്ന് അവർ എന്നോട് പറഞ്ഞു. തലേനാൾ ഞാൻ എൻ്റെ മേലധികാരിയെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങുമ്പോൾ എൻ്റെ മുറി കണ്ടിരുന്നു. മറ്റേ ദിവസം ഞാൻ എൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ പുതിയ കസേരയാണ് കണ്ടത്. മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൊക്കം കൂടിയ സിംഹാസനം പോലുള്ള കസേര നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ഒരു പഴയ കസേരയായിരുന്നു ഉണ്ടായിരുന്നത്. പലർ ഇരുന്ന് തളർന്ന ചൂരൽ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുകയായിരുന്നു. ആ പഴയ കസേരയെപ്പറ്റി ചോദിക്കാൻ വെമ്പിയ നാവിൽ ഞാൻ എൻ്റെ മുഴുവൻ മനഃശക്തിയും ചെലുത്തി അടക്കിപ്പിടിച്ചു. അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് എനിക്ക് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെ കണ്ണിലും ഞാൻ കണ്ടത് ഒറ്റ വാക്കാണ്: നീ അതാണ്. എനിക്ക് എൻ്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു. അതവർ എൻ്റെ അല്പത്തരമായി വ്യാഖ്യാനിക്കും. ഞാൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. അതിനെ അവർ എൻ്റെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി. ഞാൻ പെൻഡുലം പോലെ നിന്ന് ഊഞ്ഞാലിലാടി. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ഹെഡ് ക്ലാർക്കിനെ എൻ്റെ മുറിയിലേക്ക് വരുത്തി. അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു അത് അയാളെടുത്ത തീരുമാനമല്ല. അയാൾ ഒരു വ്യക്തിയല്ല. ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മിന്നി മാഞ്ഞുവോ? അതോ അതെൻ്റെ ഭാവനയായിരുന്നു? പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിൽ നിന്ന് ഞാൻ മോചിതനായില്ല.